ഹലോ എവ്രിവൺ, അപ്പോൾ നമ്മുടെ മാനേജീരിയൽ ഇക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് നമ്മൾ പറയാനായിട്ട് പോണത്. എസ് എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായി, ഏതായിരുന്നു, വാട്ട് ഇസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഓൾസോ സ്റ്റേറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോണ ക്വസ്റ്റ്യൻ ഏതാണ്, വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുന്ന, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ, ഏകദേശം ഒരു 10 ഫാക്ടറോളം ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സ്, 10 ഫാക്ടേഴ്സും എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിറ്റർമിനൻസ് ആണെന്ന് നോക്കാം. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റീനെ എന്ത് ചെയ്യുന്നത്, എഫക്റ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, നേച്ചർ ഓഫ് കൊമോഡിറ്റി. ആ ഒരു കൊമോഡിറ്റിയുടെ നേച്ചർ അല്ലേ, എങ്ങനെയാണോ ആ കൊമോഡിറ്റി ഉള്ളത് അത് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും ഇല്ലേ. ചില സാധനങ്ങൾ നമുക്ക് അത്രയും അത്യാവശ്യ സാധനങ്ങളായിരിക്കും, എന്താണ് അത, ഡെയിലി ലൈഫിൽ നമ്മൾ വാങ്ങിയേ പറ്റുള്ളൂ എന്നുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അരി, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, അങ്ങനെ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, നമ്മുടെ ഡെയിലി ലൈഫിൽ വേണ്ട കാര്യങ്ങൾ, കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കൊമോഡിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു നേച്ചർ അനുസരിച്ചിരിക്കും അതിൻ്റെ ഡിമാൻഡും. ചില സാധനങ്ങൾ ഓക്കെ വേണ്ട, നമുക്കിപ്പോൾ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങണ്ടാത്തതാണെങ്കിൽ അതും എന്താണ് ഡിമാൻഡ് കുറയ്ക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു നേച്ചർ, കൊമോഡിറ്റിയുടെ നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് യൂസസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് കൊമോഡിറ്റി. ആ കൊമോഡിറ്റിയുടെ യൂസ് പോലെ ഇരിക്കും. ഡെയിലി യൂസ് വേണ്ടൊരു സാധനമാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എന്തുകൊണ്ടിരിക്കും, അത് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഡിമാൻഡിൽ വലിയ വേരിയേഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് അത്ര ആവശ്യമുള്ള സാധനമല്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം വാങ്ങിയാൽ അത് ഒരുപാട് നാൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ ആയിരിക്കും അതിൻ്റെ ഡിമാൻഡ്. അപ്പോൾ ആ ഒരു യൂസസ് ഓർ ആപ്ലിക്കേഷൻ ഓഫ് കൊമോഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചായയും കാപ്പിയും. നമുക്ക് ചായപ്പൊടി ഇല്ലാച്ച എന്ത് വാങ്ങാം, കാപ്പിപ്പൊടി വാങ്ങാം അല്ലേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ ഡിമാൻഡിനെ എന്ത് ചെയ്യുന്നുണ്ടാവും, എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, പിന്നെ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ കമ്മോഡിറ്റി. ഓരോ കൊമോഡിറ്റിയിലും നമ്മൾ എത്ര ഇതാണ്, എത്ര പ്രൊപ്പോർഷനാണ് ഇൻകം ചിലവാക്കുന്നത്, സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ഗുഡ്സ്, പല പ്രൈസും, ചില ഗുഡ്സിൻ്റെയൊക്കെ പ്രൈസ് എന്ത് ചെയ്യും, ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് അനുസരിച്ച് അതിൻ്റെ ഡിമാൻഡിലും എന്ത് വരാറുണ്ട്, ഇലാസ്റ്റിസിറ്റിയിൽ വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ പ്രൈസ് ഓഫ് ഗുഡ്, അതുപോലെ തന്നെ ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ഇൻകം എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ടൈം പീരീഡ് എഫക്റ്റ് ചെയ്യും. അർജൻസി ഓഫ് ഡിമാൻഡ്, നമുക്ക് എത്രത്തോളം ആ കൊമോഡിറ്റി എന്താണ് അർജൻറ്റാണ്, അപ്പോൾ അർജൻസി ഓഫ് ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്യൂറേബിലിറ്റി ഓഫ് കൊമോഡിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊമോഡിറ്റി എത്ര നാൾ നമ്മൾ യൂസ് ചെയ്യുന്നു, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് അത് വാങ്ങിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് പർച്ചേസ് ഫ്രീക്വൻസി ഓഫ് പ്രൊഡക്റ്റ്, എത്ര വട്ടമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആണ് എന്ത്, നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണ് പറഞ്ഞത്, ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഈ ഒരു ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ്, പ്രൈസ് ഓഫ് ഗുഡ്സ്, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്, നേച്ചർ ഓഫ് കൊമോഡിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താണ് ഓർത്തു വയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, പറ്റുന്ന ഫാക്ടേഴ്സ് ആണ് കേട്ടോ. അതൊക്കെ ഫസ്റ്റ് ഓർത്തു വയ്ക്കുക, കുറച്ച് ബുദ്ധിമുട്ടുള്ളത് ലാസ്റ്റത്തേക്ക് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ ഒക്കെ കറക്റ്റായിട്ട് എഴുതാം, പിന്നെ കുറച്ച് ആലോചിച്ച് എഴുതിയാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പ്രോബ്ലം ഫേസ്ഡ് ബൈ ഇന്ത്യൻ ഇക്കണോമി. അതായത് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അല്ലേ,
ഇന്ത്യൻ ഇക്കണോമി ഫേസ് ചെയ്യുന്ന കുറച്ച് മേജർ ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഇഷ്യൂസാണ് ഫേസ് ചെയ്യുന്നത്? ലോ പെർ ക്യാപിറ്റ ഇൻകം, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം എന്താണ്, ലോ ആണ്. അതുപോലെ തന്നെ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ, അതുപോലെ തന്നെ നമുക്കറിയാം അല്ലേ പോവർട്ടി ലൈന് താഴെയുള്ളവരാണ് കൂടുതലായിട്ടുള്ളത്. ഹൈ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിളാണ് ഇന്ത് ബിലോ പോവർട്ടി ലൈനിലേക്ക് എടുക്കുന്നവരുള്ളത്. അതുപോലെ തന്നെ ലോ ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റി എന്താണ്, കുറവാണ്. അതുപോലെ തന്നെ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ, അതായത് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പല ആളുകളും അവർക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, പഠിച്ചിട്ടുണ്ട്, പക്ഷേ അവർക്ക് അതിനുള്ള എന്ത് കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായാൽ അവിടെ പോവേർട്ടി ഉണ്ടാവും അല്ലേ. നമുക്ക് ജോലി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്ക് മണി ഉണ്ടാവുള്ളൂ, സേവിങ്സ് ഉണ്ടാവുള്ളൂ, അങ്ങനെയാണ് നമുക്ക് പോവേർട്ടി ഇല്ലാണ്ടിരിക്കുള്ളൂ. അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, ഓട്ടോമാറ്റിക്കലി പോവേർട്ടി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പോപ്പുലേഷൻ പ്രഷർ, പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പ്രഷർ, പോപ്പുലേഷൻ പ്രഷർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഹെവി ഇൻഡസ്ട്രി, ഹെവി ഇൻഡസ്ട്രീസിൻ്റെ ലാക്ക്, അതായത് ഇപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇൻഡസ്ട്രീസ് ഉണ്ടാവും തോറും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെ കൂടുന്നുണ്ട് അല്ലേ. ഒരു ഇൻഡസ്ട്രി ഒരു പ്ലേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ളവർക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കും, എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് പ്രോബ്ലം ആണ് ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. നമുക്കറിയാമല്ലേ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആളുകളാണുള്ളൂ, ഫാമേഴ്സ് ആയിട്ടുള്ളവർ വളരെ കുറച്ച് പേരൊക്കെയുള്ളൂ. അപ്പോൾ ആ ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തത് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. പിന്നെ പാരലൽ ഇക്കണോമിയാണ്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസാണ് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിക്ക് ഇപ്പം നിലവിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഈ ഒരു രണ്ട് ക്വസ്റ്റ്യൻസും നമ്മൾ എസ് ഐ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇന്ത്യൻ ഇക്കണോമി, ഇന്ത്യൻ ഇക്കണോമി എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഒരു എസ് ഐ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, മിക്ക ഇയേഴ്സിലും കണ്ടിട്ടുണ്ട് ആ ഒരു എസ് ഐ. അപ്പോൾ ആ ഒരു ഇന്ത്യൻ ഇക്കണോമി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരു എസ് ഐ ഉണ്ടാവാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇലാസ്റ്റിസിറ്റിയിൽ നിന്നും ചിലപ്പോൾ നമ്മളോട് ഇലാസ്റ്റിസിറ്റി എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ആയിരിക്കും ചോദിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഓക്കെ ആണ്, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയിട്ടുണ്ട്, വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണം എന്നുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾ ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം കേട്ടോ.